ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാനൊരു കഥ പറയാം. ഒരാൾക്ക് മൂന്ന് കൂട്ടുകാരുണ്ടായിരുന്നു. രണ്ടു പേരെ അയാൾ വല്ലാതെ സ്നേഹിച്ചിരുന്നു, മൂന്നാമത്തെ കൂട്ടുകാരനെ അത്ര ഗൗനിച്ചിരുന്നില്ല. എങ്കിലും ആ രണ്ടു പേരെക്കാൾ കൂടുതൽ ഇയാളെ ഇങ്ങോട്ട് സ്നേഹിച്ചിരുന്നത് മൂന്നാമനായിരുന്നു. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് അയാളൊരു കേസിൽ കുടുങ്ങി. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. വിവരമറിഞ്ഞപ്പോൾ രണ്ട് കൂട്ടുകാർ പോലീസ് സ്റ്റേഷന്റെ അടുത്ത് വരെ വന്നു. പുറത്ത് വലിയ തോക്കുമായി നിൽക്കുന്ന പോലീസ് പാറാവുകാരെ, കോൺസ്റ്റബിൾസിനെ കണ്ടപ്പോൾ അതേ വഴിക്ക് അവർ തിരിച്ചുപോയി. നമ്മളും കേസിൽ കുടുങ്ങിപ്പോവും, ഇയാളെ രക്ഷിക്കാൻ പോയാൽ എന്ന നിലയിലായിരുന്നു അവരുടെ മനസ്സ്. അത്രയേ സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ ഈ രണ്ടു കൂട്ടുകാർക്ക്. മൂന്നാമന് ഇത് അറിഞ്ഞപ്പോൾ ഈ തന്റെ കൂട്ടുകാരൻ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡിലാണെന്നുള്ള വിഷയം അറിഞ്ഞപ്പോൾ തന്നെ അയാൾ ചെരുപ്പ് പോലുമില്ലാതെ ഓടിപ്പോയി. അയാളിങ്ങനെ പന്തം വിട്ട പെരിച്ചായിയപ്പോൾ ഓടുന്നത് കണ്ടപ്പോ ഇയാളെ ഭാര്യ പോലും അന്താളിച്ചു പോയി. ഈ മനുഷ്യൻ എവിടേക്കായി ഓടുന്നത് ചെരുപ്പ് പോലും ഇടാതെ? ഇയാള് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് അവിടെ നിൽക്കുന്ന പോലീസ് പാറാവുകാരെയോ വെടിത്തോക്ക് തോക്കും ഉണ്ടയോ ഒന്നും ഇയാൾ കണ്ടില്ല. ഇയാൾ നേരെ പോലീസ് സ്റ്റേഷനകത്തേക്ക് പോയി. അയാൾ ഓടി വരുന്ന കണ്ടപ്പോ എസ് ഐ പോലും പേടിച്ചു പോയി, എണീറ്റ് നിന്നു. എന്താ, ആരാ, എന്താ എൻ്റെ ഈ കൂട്ടുകാരനെ വെറുതെ വിടണം? അയാൾ പാവാണ്, അയാൾ അങ്ങനെ ചെയ്യൂല, അയാൾ എന്ത്, അയാളുടെ പേരിൽ ഇങ്ങനെയൊക്കെ പറയാവോ, അയാളെ എനിക്ക് നന്നായിട്ട് അറിയുന്ന ആളാണ്, ഇതൊക്കെ പറഞ്ഞപ്പോൾ പോലീസിന് തന്നെ തോന്നിപ്പോയി ഇയാൾ സമൂഹത്തിൽ നല്ലൊരാളാണ്, ഇയാളെ ഇത്രയേറെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അയാളെ തൽക്കാലം ജാമ്യത്തിൽ വിടാൻ പോലീസുകാർ തയ്യാറായി. ഈ കഥ നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? വല്ല സീരിയലും കണ്ടിട്ടുണ്ടോ? അല്ല ഏതെങ്കിലും സിനിമയിൽ നിങ്ങളിത് ദർശിച്ചിട്ടുണ്ടോ? ഉണ്ടാകാൻ ഇടയില്ല. കാരണം ഈ കഥ ഒരാളുടെ കഥയല്ല, ഇത് നമ്മൾ ഓരോരുത്തരുടെയും കഥയാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ഹദീസിലൂടെ പറഞ്ഞു, യത്ബഉൽ മയ്യിത സലാസ്, മയ്യത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടെ മൂന്നാളുകൾ വരും, ഖബർ വരെ മൂന്നാളുകൾ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസ്തുനിഷ്ഠമായി പറയുന്നു, രണ്ടു പേർ വന്ന വഴിയേ തിരിച്ചു പോകും, ഒരാൾ മടങ്ങില്ല, കൂടെ ഖബറിലേക്ക് ചെല്ലും. യർജിഉ വലദുഹു വമാലുഹു, അവന്റെ മക്കളും അവൻ്റെ സ്വത്തുക്കളും തിരിച്ചു പോകും. മക്കളൊരിക്കലും ഖബറിലേക്ക് ഇറങ്ങാൻ തയ്യാറാവില്ല. അതുപോലെ അയാളുടെ സ്വത്തുക്കൾ, അയാളുടെ സ്വത്ത് എന്ന് പറയുമ്പോൾ അയാൾ വാങ്ങിച്ച കാറ് പള്ളിയുടെ അടുത്ത് വരെ വരും. പഴയകാലത്തൊക്കെ അടിമകളുണ്ട്, അതും സ്വത്താണ്. അവർ ചിലപ്പോൾ മുതലാളിയുടെ ഖബറിൻ്റെ അടുത്ത് വരെ വരും, അത് അവർ തിരിച്ചു പോകും. ആ സ്വത്തും കാറും ഒക്കെ പിന്നെ വേറെ ആളുകൾക്കാണ്. അതേസമയം വയബഖാ അമലുഹു, അയാൾ ചെയ്തിരുന്ന സൽ പ്രവർത്തനങ്ങൾ, അയാൾ നിസ്കരിച്ചത്, നോമ്പ് നോറ്റത്, ദിക്ർ ചൊല്ലിയത്, സദക്ക കൊടുത്തത്, അതൊക്കെ അയാളോടൊപ്പം ഖബറിലേക്ക് പോവുകയാണ്. അയാൾ നല്ലവണ്ണം സ്നേഹിച്ചിരുന്ന അയാളുടെ മക്കൾ, അയാൾ വാരിപ്പുണർന്ന് മുത്തിയിരുന്ന അയാളുടെ 2000 നോട്ടുകൾ, ഇതൊന്നും അയാളെ ഖബറിൽ ചെന്ന് സഹായിക്കാൻ തയ്യാറായില്ലല്ലോ. അവർ ഖബറിൻ്റെ അടുത്ത് വരെ വന്നു, എൻ്റെ അമ്മോ ഖബറിനകത്തേക്കൊന്നും ഇറങ്ങാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന തരത്തിൽ അവരൊക്കെ തിരിച്ച് മണ്ണിട്ട് മൂടിയിട്ട് വീട്ടിലേക്ക് പോയി. അതേസമയം അയാളോടൊപ്പം കളിക്കാൻ, ചിരിക്കാൻ, നേരം പോക്കാക്കാൻ, അയാളെ ആക്രമിക്കാൻ വരുന്ന ഇഴജന്തുക്കളെയും വലിയ പാമ്പുകളെയും തേളുകളെയും ഒക്കെ അകറ്റാൻ അയാൾ ഓതിയ ഖുർആൻ ഷെരീഫ്, അയാൾ പഠിച്ച അറിവ്, അയാൾ ചെയ്ത സദഖകൾ, അയാൾ ചെയ്ത അഴ്മാലുകൾ, അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് അയാളോടൊപ്പം നിൽക്കുകയാണ് അയാളെ രക്ഷിക്കാൻ. അമലുകളും അയാൾ പഠിച്ച അറിവുകളൊക്കെ മനുഷ്യരൂപത്തിൽ വന്നിട്ട് അയാൾക്ക് നേരം പോക്കാക്കുമെന്ന ഹദീസിലുണ്ട്. അയാളോട് തമാശകൾ പറഞ്ഞ് ചിരിപ്പിച്ചുകൊണ്ട് ചങ്ങാത്തം കൂടാൻ, ടൈം പാസിന് ആളുണ്ടാവും. ആ ലോക്ക്ഡൗൺ എന്ന് പറയുന്ന ഏറ്റവും വലിയ ലോക്ക്ഡൗൺ ആയ ഖിയാമത്ത് നാൾ വരെ കിടക്കുന്ന ഖബർ, ആ ഖബറിനകത്ത്
അയാൾക്കൊരു ടി വി പോലെ, അയാൾക്കൊരു മൊബൈൽ പോലെ, അയാൾക്കൊരു നല്ല കൂട്ടുകാരനെ പോലെ, ഭാര്യയെപ്പോലെ, അയാളുടെ ഏറ്റവും അടുത്ത ഒരാളെപ്പോലെ കൂടെ നിൽക്കാൻ അയാൾ ചെയ്ത അമൽ, അയാൾ പഠിച്ച അറിവുണ്ടാവും. ഒരു ഹദീസിൽ കാണാം, മലക്കുകൾ വന്ന് ചോദ്യം ചോദിക്കാനും അയാളെ നരകത്തിൽ കിടാനും അയാളെ അടിക്കാനും ഒക്കെ നിൽക്കുമ്പോൾ തബാറക്ക സൂറത്ത്, മുൽക്ക് സൂറത്ത് അയാളെ രക്ഷിക്കാൻ എത്തുമെന്ന് പറയുന്നുണ്ട്. മുൽക്ക് സൂറത്ത് ഖബറിൻ്റെ അടുക്കൽ ഓതിയാൽ ആ മരിച്ച മയ്യത്തിന് ആശ്വാസം കിട്ടുമെന്നും ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. മരിച്ച മയ്യത്തിൻ്റെ അടുക്കൽ, ഖബറിൻ്റെ അടുക്കൽ യാസീൻ ഓതുന്നതിന് വലിയ ഫലമുണ്ട്. ഇന്നാളൊരു കൂട്ടുകാരൻ എന്നോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ യാസീൻ ഓതാമോ എന്ന്. എന്താണ് അതിൽ തരക്കേടുള്ളത്? മരിച്ചവർക്ക് സ്വാലിഹായ അമലുകൾ ഉപകാരപ്പെടുമെന്ന് ഹദീത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, എൻ്റെ ഉപ്പ മരിച്ചു എന്ന് സയ്യിദ് ബിൻ ഉബാദ എൻ്റെ ഉമ്മ മരിച്ചു എന്ന് സയ്യിദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞപ്പോൾ, അവർക്കിനി ഞാൻ എന്തെങ്കിലും ചെയ്താൽ ഉപകാരപ്പെടുമോ എന്ന് സയ്യിദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ, നഅം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ബുഖാരിയിലുണ്ട്. എന്നാൽ എൻ്റെ തോട്ടം ഞാൻ സ്വതക്കയായി എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും കൊടുത്തു എന്ന്, എൻ്റെ ഉമ്മായുടെ ഖബറിലേക്ക് ഹദിയാക്കി ഞാൻ കൊടുത്തു, ഹദിഹിലി ഉമ്മ സാദ് എന്ന് പറഞ്ഞ് ആ ഒരു കിണർ പോലും കുഴിച്ചു കൊടുത്തതുമൊക്കെ ഹദീസിലുണ്ട്. മരിച്ചവർക്കത് എത്തുമെന്ന് സയ്യിദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതേ എന്നാണ്, എത്തും, ഉപകാരപ്പെടും എന്നാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു പുണ്യകർമ്മമാണ്, ഒരു സുന്നത്തായ കർമ്മമാണ് ഈ സദഖ എന്ന് പറയുന്നത്. അതുപോലുള്ള സുന്നത്തായ കാര്യമാണ് ഖുർആൻ ഓതൽ. അതുപോലുള്ള സുന്നത്തായ കാര്യമാണ് ഭക്ഷണം വിതരണം ചെയ്യൽ. ഇതൊക്കെ മരിച്ച മയ്യത്തിന് വേണ്ടി കൊടുക്കാമെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നാം ഈ ചെയ്യുന്നത് ഫലം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞത് അപ്പടി നാം സ്വീകരിച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയല്ലേ നാം ചെയ്യുന്നത്? എന്നാൽ പ്രിയപ്പെട്ടവരിൽ നിന്നും ഏറ്റവും വലിയ പ്രിയാദരവുകൾ നമുക്ക് നിറഞ്ഞിട്ട് നമ്മുടെ ഹൃദയത്തെ കീഴടക്കിയ നമ്മുടെ പ്രേമഭാചകർ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹ്യങ്ങളാണ്. അവരോടാണ് നമുക്ക് സ്നേഹം. അവരെയാണ് നാം യാസീൻ ഓതിയാൽ ആദ്യം ഹദിയ ചെയ്ത് സന്തോഷിപ്പിക്കുന്നത്, പിന്നെയാണ് മാതാപിതാക്കൾക്ക് ഹദിയ ചെയ്യുന്നത്. ഇതിൽ വലിയ ഫലമുണ്ട്. നാം മരിച്ചവർക്ക് ഹദിയ ചെയ്യുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അത് ഉപകാരം ചെയ്യുമെങ്കിൽ, മഹാന്മാർക്ക്, അമ്പിയാക്കൾക്ക്, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊക്കെ അവരുടെ സ്ഥാനം വർദ്ധിക്കാനാണ് ഉപകരിക്കുക. അവർക്ക് അവരുടെ സ്ഥാനങ്ങൾ വർദ്ധിക്കാനാണ് ഉപകരിക്കുക. അവരുടെ സ്ഥാനം വർദ്ധിക്കുമ്പോൾ അവർക്ക് സന്തോഷമുണ്ടാവും. ആരാണ് ഞങ്ങളുടെ ഈ ബർസഖിയായ ജീവിതത്തിലേക്ക് ഹദിയകൾ കൊടുത്തത്, ആരാണ് ഞങ്ങൾക്ക് യാസീൻ ഹദിയ ചെയ്തത്, അവർ അന്വേഷിക്കും. അള്ളാഹുവിൻ്റെ മലായിക്കത്തിൽ കിറാം എപ്പോഴും ഖിദ്മത്തിനായിരിക്കുമ്പോൾ അവരത് അറിയിക്കും. അവർ കാണിച്ചു കൊടുക്കും ഇന്നാലിന്നയാളാണ് എന്ന്. അവരോട് സ്നേഹമുണ്ടാവും. അവരുടെ ആവശ്യം എന്താണെന്ന് ചോദിക്കും. മലക്കുകൾ പറയും, അവരെ, നിങ്ങൾ തവസൽ ചെയ്ത് റബ്ബിനോട് ചോദിക്കുന്നത് അയാളുടെ രോഗം സുഖപ്പെടാനാണ്, അല്ലെങ്കിൽ അയാൾക്ക് വീടുണ്ടാകാനാണ്, അല്ലെങ്കിൽ അയാൾക്ക് വലിയ സ്ഥാനം അള്ളാഹുവിൻ്റെ അടുക്കൽ കിട്ടാനാണ്. എന്താണെങ്കിലും ആമീൻ എന്ന് പറയാനോ, അല്ലെങ്കിൽ അവന് വേണ്ടി ആ കാര്യത്തെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി അള്ളാഹുവിനോട് ചോദിക്കാനോ തയ്യാറാകുമ്പോൾ ഈ യാസീൻ ഓതിയതിന് വലിയ ഫലം കിട്ടുന്നു. ചില തങ്ങന്മാരുടെയോ ഉസ്താദുമാരുടെയൊക്കെ, മഹാന്മാരുടെയൊക്കെ അടുത്ത് പോയിട്ട് നമ്മൾ കാര്യം പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു 3 യാസീൻ ഓതിക്കോ, അല്ലെങ്കിൽ ബദരീങ്ങളുടെ പേരിൽ ഒരു 40 യാസീൻ ഓതിക്കോ, ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പുന്നാരമകൻ കോയമ്മക്കൂറ തങ്ങൾ, ബഹുമാനപ്പെട്ടവർ എപ്പോഴും പറയാറുള്ളത് ബദരീങ്ങളുടെ പേരിൽ 40 യാസീൻ ഓതാനാണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ മഹാന്മാരൊക്കെ പറയുന്നത് അവരുടെ ആ ഖബറിലേക്ക്, ആ മർസഖിയായ ജീവിതത്തിലേക്ക് നമ്മുടെ ഹദിയകൾ ചെല്ലുമ്പോൾ, അവരുടെ ദർജ ഉയരുമ്പോൾ, അവരുടെ സന്തോഷിക്കുമ്പോൾ, ആരാണിത് ചെയ്തതെന്ന് അന്വേഷിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ റബ്ബിനോട് തേടാൻ വേണ്ടിയാണ്. നമ്മൾ മഹാന്മാരുടെ ഖബറിൻ്റെ അടുക്കൽ പോകുന്നത് അവരെ സന്തോഷിപ്പിക്കാനാണ്. അവരവിടെ പോയിട്ട് വെറും അവരെ വിളിച്ച് സഹായം ചോദിക്കുക മാത്രമല്ല, ആദ്യം അവരെ ഹദിയ കൊടുത്ത് സന്തോഷിപ്പിക്കും. സുന്നത്തായ കാര്യം മരിച്ചവർക്ക് ഉപകാരപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞെങ്കിൽ അത് അവർക്കും അതിൻ്റെ ഫലം കിട്ടുമെന്നു തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അങ്ങനെ ചെയ്തതിൻ്റെ ശേഷം ആ മരിച്ച മനുഷ്യരോട് സഹായിക്കണേ എന്ന് പറയുന്നു. മഹാന്മാരാണെങ്കിൽ അവർക്ക് അള്ളാഹുവിനോട് ചോദിക്കാൻ പ്രത്യേകമായ അവസരങ്ങളുണ്ട് എന്നതുകൊണ്ടും, മരിച്ചുപോയ ആളുകൾ
അവർ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത് മരിച്ചവർക്ക് നാം ഹദിയകൾ കൊടുത്താൽ അതിൻ്റെ ഫലം നമുക്ക് തിരിച്ചു കിട്ടും എന്ന് തന്നെയാണ്. എന്നാൽ നമ്മൾ കൂട്ടുകാരാക്കുമ്പോൾ പ്രത്യേകം ചിന്തിക്കേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാർ സ്വാലിഹായ അമലുകളാണ്. അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വസീലയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, നിങ്ങൾ അള്ളാഹുവിന് തഖ്വ ചെയ്യുക, അതോടൊപ്പം വസീലകളെ നിങ്ങൾ തേടുകയും ചെയ്യുക. വബ്തഗൂ ഇലൈഹി, അള്ളാഹുവിലേക്ക് നിങ്ങൾ തേടുക, അൽ വസീല, ഒരു ഇടയാളന്മാരെ. അത് സ്വാലിഹായ അമലുകളാണ്, സ്വാലിഹീങ്ങളുമാണ്. സ്വാലിഹീങ്ങൾ എന്ന് പറയാൻ കാരണം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മോട് പറഞ്ഞത്, എനിക്ക് വസീല എന്ന് പറയുന്ന വലിയ സ്ഥാനമുണ്ട്. അഥവാ നമ്മുടെ കാര്യം അള്ളാഹുവിനോട് പറഞ്ഞ് നമുക്കോ നമ്മുടെ മുൻഗാമികളായ ഉമ്മത്തിനോ ഒക്കെയും സഹായം ലഭിക്കുന്നത് നബി സല്ലല്ലാഹി അലൈഹി തങ്ങളുടെ വസീല എന്ന സ്ഥാനം കൊണ്ടാണ്. അള്ളാഹു നമ്മൾ തമ്മിലുള്ള ഈ വലിയ ദീനിൻ്റെ കാര്യം പോലും അറിയിച്ചു തരാൻ വസീലകളെ അള്ളാഹു വെച്ചിട്ടുണ്ട് എങ്കിൽ, മഹാന്മാരെ തവസൽ ചെയ്യുമ്പോൾ, സ്വാലിഹായ അമലുകളെ തവസൽ ചെയ്യുമ്പോൾ ദുആക്ക് വേഗം ഉത്തരം കിട്ടുമെന്ന് നബി സല്ലല്ലാഹി അലൈഹി തങ്ങൾ മൂന്നാളുകളുടെ ചരിത്രം പറഞ്ഞിട്ട് അവർ ചെയ്ത സ്വാലിഹായ അമലുകളെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിച്ച കഥ പറയുമ്പോൾ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് നബി സല്ലല്ലാഹി അലൈഹി തങ്ങൾ പഠിപ്പിച്ച ഒരു ദുആയിന്റെ അർത്ഥവും കൂടി ചിന്തിക്കുമ്പോൾ ഇതെല്ലാം മനസ്സിലാവും. ആ ദുആയിലുള്ളത് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ലോകത്ത് ഉപദ്രവം ചെയ്യുന്ന അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ ഷറിൽ നിന്നെല്ലാം അള്ളാഹുവേ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. ബികലിമാത്തില്ലാഹി താമ്മാത്ത്, കലിമാത്തില്ലാഹി താമ്മാത്തിനെ മുൻനിർത്തി. കലിമാത്തില്ലാഹി താമ്മാത്ത് എന്ന് പറഞ്ഞാൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ പറയുന്നുണ്ട്, അൽ അർവാഹുൽ മുഖദ്ദസ, മരിച്ചുപോയ മഹാത്മാക്കളുടെ സാന്നിധ്യം, ആ അവരുടെ റൂഹുകൾ അവരെ മുൻനിർത്തിയിട്ടാണ്, അവരുടെ സാന്നിധ്യത്തിൽ നിന്നിട്ടോ അല്ലെങ്കിൽ അവരുടെ മേൽ യാസീൻ ഓതി അവരുടെ ശ്രദ്ധ നമ്മളിലേക്ക് തിരിച്ചിട്ടോ ഒക്കെ അവരെ തവസിൽ ചെയ്ത് നമ്മൾ അള്ളാഹുവിനോട് പറയുന്നു. എന്നിട്ട് അവരോട് പറയുന്നു, നിങ്ങളെ മുൻനിർത്തി ഞങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ. അള്ളാഹുവെ അവർ ചോദിക്കുമ്പോൾ നീ സ്വീകരിക്കണേയെന്ന് നമ്മൾ വീണ്ടും ദുആ ചെയ്യുന്നു. അതെവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾ വന്നിട്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ല, നീ ക്ഷമിച്ച സ്വർഗമുണ്ടെന്ന് പറഞ്ഞു. അല്ല നബിയെ, എനിക്ക് കണ്ണ് വേണം, എനിക്ക് അങ്ങയെ കാണണ്ടേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു, ഓക്കെ, എന്നാൽ നീ രണ്ടരക്കാത്ത് നിസ്കരിച്ചിട്ട് ഒരു ദുആ ചെയ്യ, അല്ലാഹുമ്മ ഇന്നാ ഇന്നി അതവജ്ജുഇലൈക ബിനബിയിക മുഹമ്മദിൻ, ഇതാ നിന്റെ പ്രവാചകർ ജീവിച്ചിരിപ്പുണ്ട്, എൻ്റെ മുന്നിലുണ്ട്, എൻ്റെ മുന്നിൽ ഇപ്പൊ സാന്നിധ്യമായിട്ടുണ്ട്. ഈ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നടിയിച്ചുകൊണ്ട് ഇവരെ മുന്നിൽ നിർത്തിയിട്ട് നിന്നോട് ചോദിക്കുന്നു, അങ്ങനെ പറയണം. എന്നിട്ടോ യാ മുഹമ്മദ് എന്ന് വിളിക്കണം. ഇമാം ബുഖാരി റളിയല്ലാഹുവിൻ്റെ അദബുൽ മുഫ്രദിലുള്ള ഹദീസാണ് ഈ പറയുന്നത്. യാ മുഹമ്മദ് എന്ന് വിളിക്കണം. എന്നിട്ടോ, എന്നിട്ട് അള്ളാഹുവിനോട് പറയണം, അള്ളാഹുവേ, എന്നിട്ട് യാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് നബിയോട് പറയണം, ഇനി അതവജ്ജഹു ബിക ഇലാ റബ്ബിന, ഓ നബിയെ, നിങ്ങളെ മുന്നിട്ടിട്ട് റബ്ബിനോട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടാൻ എന്ന് നബിയോട് പറയുകയും ചെയ്യണം. ജീവിച്ചിരിപ്പിക്കുള്ള നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോടാണ് സാന്നിധ്യമുള്ളത് കൊണ്ട് പറഞ്ഞത്. വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട് അവിടുത്തെ വിളിച്ചിട്ട് പറഞ്ഞാൽ സലാമ് പോലും അള്ളാഹു എത്തിക്കുമെന്ന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ സലാം പറയണം എന്നൊരു ഹദീസിൽ പറയുന്നു. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, അപ്പൊ ഞാന് മരിച്ച് അങ്ങ് മരിച്ച് മണ്ണായി പോയിട്ടുണ്ടാവില്ലേ? ഇല്ല, ഇന്നല്ലാഹ ഹറമ അല അലൽ അർളി അജ്സാമൽ അംബിയ, അംബിയാക്കളുടെ ശരീരം മണ്ണ് തിന്നരുത് എന്ന് അള്ളാഹു മണ്ണിനോട് ഹറമാക്കിയിരിക്കുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഒരിക്കൽ പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ യുസല്ലിമു അലൈഹി ഇല്ലാ വഖദ് റദ്ദല്ലാഹു അലൈഹി റൂഹി ഫഅർദു അലൈഹി സലാം. എനിക്ക് ഏതേത് നാട്ടിൽ നിന്ന് ആര് എപ്പോ സലാം പറയുകയാണെങ്കിൽ അവരുടെ സലാം ഞാൻ മടക്കും ആ സെക്കൻഡിൽ എന്ന്. എല്ലാ നിമിഷവും സലാം പോയിക്കൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോയി മിന്നിയും കൊണ്ടിരിക്കുന്നത് പോലെ ഇടക്കിടക്ക് റൂഹ് തിരിച്ചു കൊണ്ടുവന്നിരിക്കുക, എന്നിട്ട് വീണ്ടും മരിക്കുക, വീണ്ടും തിരിച്ച്, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. വഫാത്തായിപ്പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ഒരു പ്രത്യേക തരം ഹയാത്ത്, അത്ഭുതകരമായ ഒരു ജീവൻ അള്ളാഹു വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കേൾക്കുന്നു, സലാം മടക്കുന്നു എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുമ്പോൾ അള്ളാഹു പരിശുദ്ധ ഖുർആനിലും പറഞ്ഞിട്ടുണ്ടല്ലോ,
നിങ്ങൾ പ്രവർത്തിച്ചോളി, നിങ്ങൾ അമൽ ചെയ്തോളി, അള്ളാഹും റസൂലും നിങ്ങളുടെ അമലുകളെ കാണുന്നു, അറിയുന്നു. നിങ്ങളുടെ അമലുകളെ അള്ളാഹും റസൂലും കാണുന്നു. പിന്നെയാ പറയുന്നത്, പിന്നെ മരിച്ചതിന് ശേഷം അള്ളാഹുവിലേക്ക് മാശറയിൽ കൊണ്ടുവന്ന് നിങ്ങൾ അമലൊക്കെ കാണിക്കും, അത് വേറെ കഥ. മരിച്ചതിന് ശേഷം എന്നുള്ളത് പിന്നെയാ പറയുന്നത്. ആഖിറത്തിൽ നബി കാണുമെന്നല്ല, ജീവിച്ചിരിക്കുന്ന നബി സല്ലല്ലാഹു നിങ്ങൾ കാണുമെന്നല്ല, അള്ളാഹു റസൂൽ നിങ്ങളെ അമൽ കാണും, നിങ്ങൾ ചെയ്തോളൂ എന്നാ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി നിങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട്, അവിടുത്തെ സാന്നിധ്യമായി ആ പ്രത്യേക ഹയാത്ത് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ട്. അപ്പോ പരിശുദ്ധ ഖുർആനിൽ തന്നെ ഒരു ആയത്തിൽ നിന്ന് അത് മനസ്സിലാക്കാൻ പറ്റും. വഅലമു അന്ന ഫീകും റസൂലുള്ളാഹ്, ഖുർആനാണ്. നിങ്ങൾ ഉറപ്പിച്ചോളി, നിങ്ങളുടെ കൂടെ അള്ളാഹുവിൻ്റെ റസൂലുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ട്. അവിടുത്തെ ശ്രദ്ധ പൂർണ്ണമായും തിരിക്കാൻ, അവിടത്തേക്ക് സ്നേഹം കൂടുതൽ വർദ്ധിപ്പിക്കാനാണ് നമ്മൾ സലാത്ത് ചെല്ലുന്നതും യാസീൻ ഹദിയ ചെയ്യുന്നതുമെല്ലാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യാസീൻ ഹദിയ ചെയ്യുമ്പോൾ, ബദരീങ്ങൾക്ക് ഹദിയ ചെയ്യുമ്പോൾ, ഷെയ്ഖ് മുഹയിദ്ദീൻ തങ്ങൾക്ക് ഹദിയ ചെയ്യുമ്പോൾ, നമ്മളുമായി ഏറ്റവും കണക്ഷൻ ഏറ്റവും അടുത്തിട്ടുള്ള നമ്മുടെ ഉസ്താദുമാർ സ്വാലിഹീങ്ങൾ അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുമ്പോൾ, അവരുടെ ശൃംഖലകളിലുള്ള അവരുടെ കണ്ണികളായി ശൃംഖലകളായിട്ടുള്ള അവരുടെ ഉസ്താദ് ഉസ്താദ് ഉസ്താദുമാരായി 40-ാമത്തെ ഉസ്താദായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തുന്നത് വരെയുള്ള ആ ശൃംഖലയിൽ ആരൊക്കെയുണ്ടോ അവരെയെല്ലാം അവരുടെ ആ അവർസഖിയായ ലോകത്ത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ദുആവിന് ആമീൻ ചൊല്ലാനോ ഇവരുടെ ദുആകൾ ഏറ്റെടുക്കാനോ അവരുണ്ടാവും. അതൊരു ലോകമാണ്. ആ ലോകത്ത് ഫൽ മുദബ്ബിറാത്തി അംറാ, പരിശുദ്ധ ഖുർആനിൽ ഫൽ മുദബ്ബിറാത്ത്, കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന മലായിക്കത്തുകൾ, സ്വാലിഹീങ്ങൾ എന്നർത്ഥമുള്ള ആ ആയത്തിൽ പറഞ്ഞതുപോലെ, നമ്മൾ ഈ കാണുന്ന ലോകമല്ല, അതിനപ്പുറത്ത് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഔലിയാക്കളുടെ ലോകമുണ്ട്. അള്ളാഹു കലിമാത്തി താമാത്തി എന്ന് പറഞ്ഞ് ലോകം നിയന്ത്രിക്കാൻ ഇവിടെ വെച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളുടെ അർവാഹുകൾ ഈ ലോകത്ത് കാര്യങ്ങള് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. അപ്പോൾ ആ മഹാന്മാർക്ക് അതിയെ ചെയ്യുമ്പോൾ, സ്വാലിഹീങ്ങൾക്ക് അതിയെ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അവരും നമ്മുടെ വസീലകളാണ്. അള്ളാഹുവിലേക്ക് വസീല വെച്ചിട്ട് ചോദിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ജീവിതകാലത്ത് കണ്ണ് കാണാത്ത മനുഷ്യനോട് ദുആ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. അയാൾ അങ്ങനെ തന്നെ ദുആ ചെയ്തു. കണ്ണ് കാണാത്ത മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞതുപോലെ ദുആ ചെയ്തപ്പോൾ, അയാൾ ആ ഇരുന്ന ഇരുത്തത്ത് നിന്നെണീറ്റ് പോയത് കണ്ണ് കാഴ്ച തിരിച്ചു കിട്ടിയ കാഴ്ച തിരിച്ചു കിട്ടിയവനായിട്ടാണ് എന്ന് ഹദീസിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുമ്പോൾ, ഇത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ അറിവാണ്, നാം വിശ്വസിക്കേണ്ടുന്ന വിശ്വാസമാണ്. യാതൊരു സംശയവുമില്ല, നമ്മുടെ കൂട്ടുകാർ സ്വാലിഹായ അമലുകളാണ്. അതോടൊപ്പം നമ്മുടെ ദുനിയാവിലെ കൂട്ടുകാർ ആഖിറത്തിലും കൂട്ടുകാരായിരിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എല്ലാ കൂട്ടുകാരും ആഖിറത്തിൽ തമ്മിൽ ശത്രുക്കളാവും, ഇല്ലൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾ ഒഴികെ. മുത്തഖീങ്ങൾ പരസ്പരം സ്നേഹിച്ചതിൻ്റെ പേരിൽ മാത്രം അർഷിൻ്റെ തണൽ കിട്ടുമെന്ന് 7 അർഷിൻ്റെ തണൽ കിട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ എണ്ണുന്നുണ്ട്. 2 ആളുകൾ അള്ളാഹുവിനും വേണ്ടി പരസ്പരം സ്നേഹിക്കുകയാണ്. നമ്മളൊരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുമ്പോൾ അയാൾ നമുക്ക് ഉപകാരമുള്ള ആളാണോ എന്ന് നോക്കണം. നമ്മളെപ്പോഴും കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുമ്പോൾ മരിച്ചവർക്കൊക്കെ ഖുർആൻ ഓതുന്ന ആളാണോ എന്ന് നോക്കണം. നാം മരിച്ചതിന് ശേഷം ഖുർആൻ ഓതുന്ന മക്കൾ, നാം മരിച്ചതിന് ശേഷം ഖുർആൻ ഓതുന്ന കുടുംബാംഗങ്ങൾ, നാം മരിച്ചതിന് ശേഷം ഖുർആൻ ഓതുന്ന ശിഷ്യന്മാർ, നാം മരിച്ചതിൻ്റെ ശേഷം നമ്മളെ ഓർത്ത് ഖുർആൻ ഓതുന്ന ദുആ ചെയ്യുന്ന കൂട്ടുകാർ, അവരെയാണ് നമ്മൾ കൂട്ടുകാരാക്കേണ്ടത്. ഇപ്പൊ പലരും കൂട്ടുകാരാക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളെയൊന്നുമല്ല, അവരൊക്കെ പഴഞ്ചന്മാരാണെന്നും പറഞ്ഞ് സുന്നികളാണെന്ന് പറയുന്ന ആളുകൾ തന്നെ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ആളുകൾ വലിയ പണക്കാരനോ അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ വിലയുള്ള ആളുകളാണെന്നൊക്കെ ധരിച്ചിട്ട് അവരെയാണ് കൂട്ടുകാരാക്കുന്നത്. പക്ഷെ അവർ നീ മരിച്ചാ വന്നിട്ട് ഇങ്ങനെ കൈയും കൂപ്പി നിൽക്കുന്നതല്ലാണ്ട്, കൈയും കെട്ടി നിൽക്കുന്നതല്ലാണ്ട്, കൈ ഉയർത്താനോ യാസീനോദാനോ നിനക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ടുള്ളൊരു ദുആ നടത്താനോ അവരെ കിട്ടുകയില്ല. മരിച്ച് മറമാടിക്കഴിഞ്ഞാൽ പിന്നെ ഖബർ സിയാറത്ത് പോലും അങ്ങനെ നടത്തണ്ടെന്ന് പറയുന്ന കൂട്ടരാണ്. പിന്നെ അവരെപ്പോഴാണ് യാസീൻ ഓതുക? മരിച്ച ഖബറിന്റെ അടുക്കൽ വന്ന് യാസീൻ ഓതിയാൽ അതിൻ്റെ ഫലം കാരണമായി 10 ഖത്തം ഓതിയ കൂലി ഖബറാളിക്ക് കിട്ടുമെന്നും 1 വർഷത്തോളം അവന് ആ പ്രതിഫലം കൊണ്ട് ജീവിക്കാമെന്നുമൊക്കെ മഹാന്മാർ പഠിപ്പിച്ചുവെങ്കിൽ, ഖബറിന്റെ അടുക്കൽ മരിച്ചയാളുടെ അടുക്കൽ, മരണം ഹാളറായവൻ്റെ അടുക്കലൊക്കെ യാസീൻ ഓതണം.
യാസീനിന് 10 ഖത്തമിന്റെ കൂലിയുണ്ട് എന്ന് മഹാന്മാര് പഠിപ്പിക്കുമ്പോ ചില ഹദീസില് 24 ഖത്തം ഓതിയ കൂലിയാണ് ഒരു യാസീനിന് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്കൊരു യാസീനോതി ഹദിയ ചെയ്യുന്ന കൂട്ടുകാരെ അല്ലാതെ നാം ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ മരിച്ചതിന്റെ ശേഷം നമുക്ക് അവരെ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. നമ്മുടെ നാട്ടിൻ്റെ അടുക്കൽ ഒരു റൌഡി ഉണ്ടായിരുന്നു, റൌഡി ചെക്കൻ. ഗൾഫിലൊക്കെ അയാൾ അണ്ണാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അയാൾ വലിയ വലിയ ബിൽഡിങ്ങുകളിൽ നിന്നൊക്കെ ചാടിയിട്ട് ആളുകളെ ആക്രമിക്കുകയും പോലീസിൽ നിന്ന് തടിതപ്പൊക്കെ ചെയ്യുന്നതുകൊണ്ട് അണ്ണാൻ എന്ന് വിളിച്ചിരുന്നു. അദ്ദേഹം പിന്നീട് താടി വെച്ച് മുജാഹിദായി. അയാളെ ഉപ്പ മരിച്ചപ്പോൾ പോലും മറ്റുള്ളവരോ അല്ലെങ്കിൽ പുതിയാപ്പിളമാരോ വന്നിട്ട് യാസീനോതുമ്പോൾ വരെ തടഞ്ഞ് അനുവദിച്ചില്ല, എൻ്റെ ഉപ്പയാണ്, യാസീനോതാൻ സമ്മതിക്കത്തില്ല എന്ന്. എന്നിട്ട് അയാൾ ഖുർആന്റെ ശകലങ്ങളൊക്കെ ഓതി അത്രേ. ഈ ഖുർആൻ ജീവിച്ചിരിക്കുന്നവർക്ക് വാള് പറയാനുള്ളതാണ്, മരിച്ച മയ്യത്തിനോട് പോയി വാള് പറയാനല്ല. അത് ശരിയാണ്, മരിച്ച മയ്യത്തിന് വാളായിട്ടല്ല ഇവിടെ ഖുർആൻ ഓതുന്നത്. ഖുർആൻ ഒരു ഭാഗത്തിലൂടെ വാളാണ്, മറ്റൊരു ഭാഗത്തിലൂടെ ഹൃദയത്തിന്റെ മരുന്നാണ്, മറ്റൊരു ഭാഗത്തിലൂടെ എല്ലാ രോഗത്തിന്റെയും മരുന്നാണ്. യാതൊരു സംശയമില്ല, ഖുർആൻ തന്നെ ഷിഫാ ഉല്ലിമാ ഫിസ് സുദൂർ, ഷിഫാ ഉൻ എന്നൊക്കെ പറയുന്ന പല ആയത്തുകളുണ്ട്. ഖുർആൻ ഷിഫാ ആണ്, അത് ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. ഖുർആൻ ഓതി തേള് കടിച്ച ആളെ വരെ എണീപ്പിച്ചിട്ടുണ്ട് സഹാബികൾ. അതിന് കിട്ടിയ ആടിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങി കഴിച്ചിട്ടുണ്ട്. അത്രക്ക് പല ഭാഗങ്ങളിലൂടെ ഉപകാരപ്പെടുന്ന ഖുർആനിന്റെ ആയത്ത് മരിച്ച ഉപ്പാന്റെ മയ്യത്തിന്റെ അടുക്കൽ ഓതുമ്പോ തടയാൻ മുന്നോട്ട് വന്ന ഇയാളെ കുറിച്ച് പിന്നീട് ആളുകൾ പറഞ്ഞത്, അവിടെ അടുത്തൊരു ഉറൂസ് നടക്കുമ്പോ സ്ത്രീകളൊക്കെ ഇങ്ങനെ ഉറൂസിന് പോകുമ്പോ അവിടെ നിന്നിട്ട് സ്ത്രീകളെ ഉപദേശിക്കുകയാണ് അത്രേ, നിങ്ങൾ എന്തിനാ അവിടെ ആ വലിയന്റെ അടുക്കൽ പോകുന്നത്, അവർക്കെന്തിനാ യാസീൻ ഓതുന്നത് എന്നൊക്കെ. ചുരുക്കി പറഞ്ഞാൽ ഇയാള് ചീത്തയായിരുന്ന കാലത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളെയാ ഉപദ്രവിച്ചിരുന്നത്, അവരെ അടിക്കാനും പിടിക്കാനും. ആ റൌഡിയൊക്കെ മാറി മുജാഹിദായപ്പോൾ മരിച്ചവരെയാണ് ഇപ്പൊ റൌഡീസം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ഉപ്പാട് റൌഡീസം കാണിച്ചു, ഉപ്പാക്കൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് നാട്ടുകാരെ തടഞ്ഞു, യാസീനോദാൻ പാടില്ല എന്ന് തടഞ്ഞു. അതുപോലെ മഹാന്മാരായ ഔലിയാക്കൾ മക്ബറയിലേക്ക് പോകുന്ന ആളുകളെ പിടിച്ചു നിർത്തി റൌഡീസം കാണിച്ചു, അവർക്കൊന്നും അധിക കൊടുക്കരുത്. മരിച്ചവർക്ക് ഉപദ്രവകരമായി മാറിയ ഒരു റൌഡിയായ അയാൾ മാറി എന്നല്ലാതെ അയാൾ നന്നായിട്ടില്ല എന്ന് ആളുകൾ അടക്കം പറഞ്ഞിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, മരിച്ചതിന് ശേഷം നമ്മളെ ഉപദ്രവിക്കുന്ന റൌഡികളെയാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോ ഈ മുജാഹിദ് ജമാഅത്തുമായി സമ്പർക്കം പുലർത്തുമ്പോൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം ചെയ്യേണ്ടത്, അവരെ നാം ഒരിക്കലും കൂട്ടുകാരാക്കരുത്, അവരോടൊരു ചിരി പോലും പാസാക്കരുത് എന്നാണ് സൂഫിയാക്കൾ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എന്താണെന്നറിയോ? ബുഖാരിയിൽ പോലുമുണ്ട്, ഒരാൾ മൻ ആവാ മുഹദിസൻ മൻ അഹദത ഔ ആവാ മുഹദിസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തു വൻ നാസ് അജ്മഈൻ. ഒരു ബിദഅത്തുകാരനോട് അയാൾ ബിദഅത്തുകാരനായിട്ട് ജനങ്ങളെ വഴിതെറ്റിക്കുന്നു എന്നൊക്കെ അറിഞ്ഞതിന്റെ ശേഷം അയാൾക്ക് അഭയം നൽകുകയോ അയാൾക്ക് നാട്ടിൽ വില നൽകാൻ കൂടെ നടക്കുകയോ അയാളെ ചങ്ങാതിയാക്കുകയോ ഒക്കെ ചെയ്താൽ അയാളുടെ മേൽ അള്ളാഹുവിന്റെ ലാനത്തുണ്ടാകും എന്നാണ്. ലാനത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫലം ബർക്കത്തില്ലാതായി മാറും എന്നാണ്. മുജാഹിദിനെ കൂടെ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ബിസിനസ്സിൽ വിജയം ഉണ്ടാവില്ല, മരിക്കുമ്പോൾ ഈമാനും കിട്ടില്ല, രണ്ടർത്ഥമാണ്. അള്ളാഹുവിന്റെ ലാനത്ത് കിട്ടുന്ന കൂട്ടരായിട്ട് പലിശ വാങ്ങുന്ന ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ആയത്തിൽ തന്നെയുണ്ട്, യംഹഖുല്ലാഹു ദിബാ വയുർബി സദഖാത്ത്. സദഖ കൊടുക്കുന്ന ആൾക്ക് അള്ളാഹ് ബർക്കത്ത് കൊടുക്കും, വളർച്ച കൊടുക്കും സമ്പത്തില്. അതേസമയം പലിശക്കാരെ അള്ളാഹു മായ്ച്ചു കളയും. മഹക്ക യംഹഖുല്ലാഹു, അള്ളാഹു പറ്റയെ മായ്ച്ചു കളയും. അയാൾക്കേ ആ സ്വത്ത് ഉപകരിക്കുകയുള്ളൂ, മക്കൾക്ക് പോലും കിട്ടാതെയായി മാറും. അത്രക്ക് ബർക്കത്ത് പൊളിഞ്ഞ് അയാളുടെ ജീവിതത്തിൽ തന്നെ അയാൾ കുത്തുവാളയെടുക്കും. പലിശയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വാങ്ങിയിട്ട് കച്ചവടമോ ബിസിനസ്സോ ഒക്കെ ഷെയർ മാർക്കറ്റൊക്കെ തുടങ്ങുന്നതാണെങ്കിൽ അതുകൊണ്ട് ഉപകാരം കിട്ടില്ല, അതിൽ ബർക്കത്ത് ഉണ്ടാവില്ല എന്ന് പച്ചയായി ഖുർആൻ പറയുന്നു. ഈ സംഭവത്തെക്കുറിച്ച് മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നത്, അവരോട് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ്. അവരോട് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അള്ളാഹു യുദ്ധം ചെയ്യുന്ന കൂട്ടരാണ് പലിശ വാങ്ങുന്നവർ. അതിന്റെ ഫലമായിട്ട് മറ്റൊരായത്തിൽ പറയുന്നത്, അവരെ ബർക്കത്തിന് അള്ളാഹു മായ്ച്ചു കളയും, അവരുടെ സ്വത്ത് അങ്ങ് മാഞ്ഞു പോകൂ എന്ന്. അപ്പൊ അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച കൂട്ടർക്ക് ബർക്കത്ത് ഉണ്ടാവില്ല എന്ന് ഇത് മനസ്സിലായപ്പോ ഇതേപോലെ വാചകമാണ് ഔലിയാക്കളെ ഉപദ്രവിക്കുന്ന ആളുകളെ കുറിച്ച് ഹദീസിൽ പറയുന്നത്, മൻ ആദാലി വലിയൻ ഫഖദ് ആദന്തുഹു ബിൽ ഹർബ്.
എൻ്റെ ഒരു വലിയനെ ഞാൻ സ്നേഹിച്ച ഒരാളെ വല്ലവനും ശത്രുവായിട്ട് ശത്രുതാ മനോഭാവത്തോടെ സമീപിച്ചാൽ അവനോട് തിരിച്ച് ഞാനാണ് യുദ്ധത്തിന് വരുന്നത് എന്ന് അള്ളാഹു പറയുന്നൊരു വേർഡ് ഹദീസിൽ പറയുന്നു. ഖുർആനുൽ ഹദീസിൽ മൊത്തം തിരഞ്ഞാൽ അള്ളാഹു യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ രണ്ട് കാര്യത്തിലാണ്. ഒന്ന് പലിശ വാങ്ങണ വിഷയത്തിൽ, മറ്റൊന്ന് ഔലിയാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആസീനോതുമ്പോൾ, ബദരീങ്ങൾക്ക് ആസീനോതുമ്പോൾ, മഹാന്മാർക്ക് ആസീനോതുമ്പോൾ, ഉറൂസ് കഴിക്കുമ്പോൾ അവരുടെ പേരും പ്രശസ്തിയും ജനങ്ങളിലേക്ക് വരട്ടെ, അവരെ കുറിച്ചറിഞ്ഞ ജനങ്ങൾ നന്നാവട്ടെ, ഇസ്ലാമിൻ്റെ മൊത്തത്തിൽ പ്രശസ്തിയാണ് ഈ മഹാന്മാർ, അത് മുന്നിൽ വെച്ച് അവിടെ ഖുർആൻ ഓതുകയും വാഴ്ത്തു പരമ്പര നടത്തുകയും പാവങ്ങൾക്ക് അന്നദാനം നൽകുകയൊക്കെ ചെയ്യുന്ന നല്ല പ്രവർത്തനത്തെ എതിർക്കുമ്പോൾ ഔലിയാക്കൾ വേദനിക്കും. അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മുജാഹിദിനോടൊപ്പം നിന്ന് സഹായിക്കുന്ന മുജാഹിദിൻ്റെ കൂട്ടുകാരനായ സുന്നിയും ഈ ബർക്കത്തില്ലായ്മ അനുഭവിക്കും. ഇതിൻ്റെയൊക്കെ തഫ്സീറിൽ മഹാന്മാർ പറയുന്നു, അള്ളാഹു യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞാൽ ബർക്കത്തില്ലായ് ആവുക മാത്രമല്ല, അവസാനം മരിക്കുമ്പോൾ ഈമാന് കേടുവരും, ഈമാനില്ലാതെ മരിച്ചു പോകേണ്ട ഗതികേട്. മഴതല്ല മഴതല്ല ആർക്കും വരുത്താതിരിക്കട്ടെ, ആ ഒരവസ്ഥയിലേക്കെത്തും. അപ്പം ഞാൻ പറയുന്നത്, മരിച്ച മഹാന്മാരെ ഉപദ്രവിക്കുന്ന റൗഡികളായ ആളുകളുമായി നമ്മൾ കൂട്ടുനിന്നാൽ നമുക്ക് പിന്നീട് അവരെ കൊണ്ട് യാതൊരു ഉപകാരവും കിട്ടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ കുറിച്ച് പറഞ്ഞത്, ഇസ്തഹവദ അലൈഹിമു ശൈത്താനു ഫഅൻസാഹും ദിക്റല്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്റിനെ മറപ്പിക്കപ്പെട്ട് ഷെയ്ത്താൻ ആധിപത്യം പ്രാപിച്ച കൂട്ടരാണ് ഇങ്ങനെയുള്ള ആളുകൾ. അവര് അലാ ഉലായിക ഹിസ്ബു ഷെയ്ത്താൻ, അവർ ഷെയ്ത്താനിൻ്റെ ആളുകളാണ്. അലാ ഇന്ന ഹിസ്ബു ഷെയ്ത്താൻ ഹുമുൽ ഖാസിറൂൻ, ഷെയ്ത്താനിൻ്റെ പാർട്ടി അവർ പരാജയപ്പെട്ടവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. മോശമായ കൽബ് ചീത്തയായ ആളുകളെ കുറിച്ച് പറയുന്നിടത്ത്, അപ്പൊ ഇവരെയൊക്കെ കൽബിൽ ദിക്റില്ലാത്തതിൻ്റെ പേരിലാണ് നമ്മൾ നോക്ക്. മരിച്ചിടത്ത് ഖുർആൻ ഓതണ്ട, ദിക്ർ ചെല്ലണ്ട, ഹദ്ദാദ് ചെല്ലണ്ട, എന്തിന് കുനൂത്ത് പോലും ഓതണ്ട എന്ന് പറയുന്ന കൂട്ടരാണിവർ. അതിൻ്റെ ഹദീസ് ലൈഫാണെന്നാ പറയുന്നത്. തറാവീഹ് മുഴുവൻ നിസ്കരിക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല, സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ പലതും സമ്മതിക്കുന്നില്ല, ആ ലുഹ നിസ്കാരം അവർക്ക് ഇല്ല അത്ര, അവാബി നിസ്കാരം അങ്ങനൊന്നും ഇല്ല എന്നാ പറയുന്നത്. തറാവീഹ് ഫുള്ള് പറ്റില്ല, പകുതി പറ്റും. ജുമാക്ക് ജുമാ ദിവസം സുന്നത്ത് നിസ്കാരം ഇല്ല എന്ന് പറഞ്ഞ കൂട്ടരാണ്. യാത്രക്കാർ ഈ ജമ്മു കസറാക്കുമ്പോൾ സുന്നത്ത് നിസ്കരിക്കേണ്ടതില്ല എന്ന്, എന്നല്ല, ഒരു നിസ്കാരം കള്ളായി പോയാൽ തൗബ ചെയ്താൽ മതി, കള്ളാവ് വീട്ടിലെന്ന പരിപാടി തന്നെ ഇല്ല. തസ്ബീ നിസ്കാരം പിന്നെ അവർക്ക് പറ്റില്ല. റമദാനിലെ വിത്തറില് റമദാനില് വിത്തറില്ല, കാരണം വിത്തറിന്റെ ഹദീസ് എടുത്തിട്ട് 11 റക്കാത്ത് നിസ്കരിക്കുന്നത് വിത്തറിനെ മായിച്ചുകൊണ്ടാണ്. വിത്തറില്ല, 5 വക്ത് നിസ്കാരശേഷം മുന്നേ ബാങ്ക് വിളിച്ച് 5 മിനിറ്റ് മുന്നേ മുമ്പേ ബാങ്ക് വിളിക്കുകയാണ് റമദാനില്. സുബീക്കാണെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞിട്ടും നോമ്പും ഹല്ലത്താക്കി. തഹജ്ജുദ് നിസ്കരിക്കാനുള്ള വഴിയും നഷ്ടപ്പെട്ടു, കാരണം 5 മിനിറ്റ് വൈകിട്ടാണ് ബാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ 5 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് അത്തായം കഴിച്ച് ഒരാൾ തഹജ്ജുദ് നിസ്കരിക്കുകയാണെങ്കിൽ അയാൾ സുബീ നിസ്കാരം തരുന്ന സമയത്താണ് തഹജ്ജുദ് നിസ്കരിക്കുന്നത്. അതിനുശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ശരിക്കും അവരുടെ ബാങ്ക് നടക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ സുബീ നിസ്കാരത്തിൻ്റെ സമയത്താണ് അവരുടെ തഹജ്ജുദ് നിസ്കാരം. അപ്പോൾ തഹജ്ജുദും ഇല്ല, നോമ്പും ഇല്ല, അങ്ങനെയൊക്കെ ഓരോന്നും മുടക്കി, ദിക്റുകൾ മുടക്കി, ഫൻസാഹും ദിക്റല്ലാ എന്ന് അള്ളാഹു പറഞ്ഞ ഭാഗത്തേക്ക് അവരെത്തിയത് കൊണ്ടാണ് ഞാൻ ആയത്തോതിയത്. ഇസ്തഹവദ അലൈക്കും അലൈഹിമു ശൈത്താനു ഫൻസാഹും ദിക്റല്ലാ, അതിൻ്റെ ഭാഗമായിട്ടാണ് മൗലിദും മാലയും എല്ലാം അവർ മുടക്കുന്നത്. അതിൻ്റെ ഒരു പട്ടികയുടെ ആ കണ്ണിൽ തന്നെ അത് വരുന്നത്. കോവിഡ് ബാധിച്ച സ്ഥലത്ത് അത് പടരാതിരിക്കാനുള്ള ഒരു അള്ളാഹുവിൻ്റെ സഹായത്തിന് വേണ്ടി ഒരു സ്വാലിഹായ കർമ്മം ചെയ്ത് ഔലിയാക്കളുടെ മേലെ ആസീനോദിയിട്ടോ അല്ലെങ്കിൽ അവരെ മദ്ഹ് പറഞ്ഞിട്ടോ അവരോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചിട്ടോ ഒക്കെ ഒരാൾ മൗലിദോതാണെങ്കിൽ അതിനെയും എതിർക്കുകയാണ് ഇവർ. നമ്മൾ നോക്ക്, അവർ ചോദിക്കുകയാണ്, എവിടെ തങ്ങന്മാർ കോവിഡ് വന്നപ്പോൾ, മൊയിലാമ്മാരെവിടെ, നേർച്ച എവിടെ, മന്ത്രിച്ചൂതിയ വെള്ളവിടെ, മുടിയിട്ട വെള്ളവിടെ എന്നൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹശാർ മുബാറക്കിനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കാം എന്നൊക്കെയാണ് ചില ചോദ്യങ്ങൾ കാണുന്നത്. വേറെ എവിടെ എവിടെ എന്ന് ചോദിക്കുമ്പോൾ തന്നെ വേറൊരു മുസ്ലിയാർ കണ്ടോ, മുസ്ലിയാക്കന്മാരതാ മൗലുദയിക്കാൻ പറഞ്ഞിരിക്കുന്നു, മന്ത്രിക്കാൻ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെയും
അപ്പൊ രണ്ടിനും മറുപടിയായി. എവിടെ ഉസ്താദ്മാരെന്ന് ചോദിക്കുന്നവരോട് പറയാം, ദേ ദേ ഉസ്താദ് തന്നെയാണ് മൗലൂദോദാൻ പറയുന്ന, ഉസ്താദ് ഇവിടെ ഉണ്ട് എന്ന്. അപ്പൊ മൊത്തത്തിൽ എല്ലാം എതിർക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നവർക്ക് പരസ്പര ബന്ധമില്ലാത്ത ഭാഷകൾ സംസാരിച്ച് മന്ത്രവും പള്ളിയും ഉംറയും എല്ലാം മുടങ്ങിയ ഈ സമയത്ത് ഇത് നിങ്ങളിത് മുടങ്ങിയില്ലേ എന്നാ ചോദിക്കുന്നത്. ഉംറ പോലും മുടങ്ങി എന്നല്ല, ഇവന്മാരുടെ ഓഫീസ് വരെ പൂട്ടിയില്ലേ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ മഹാന്മാരെ സ്നേഹിക്കുന്ന ഒരു സദസ്സുണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു നല്ല അമലാണ്. ആ അമലിനെ മുൻനിർത്തിയിട്ടാണ് അള്ളാഹുവിനോട് ചോദിക്കാൻ പോകുന്നത്. അള്ളാഹുവിനോട് ദുആ ചെയ്യ് മൗലൂദ് കഴിച്ച് സ്വാലിഹീങ്ങളോട് ചോദിക്കുകയല്ല, അത് ശിർക്കാണെന്ന് പറയുന്നവരോട് പറയാനുള്ളത് അവരുടെ മദ്ഹ് പറഞ്ഞ് അവരെ വിളിച്ച് സഹായം ചോദിക്കുക മാത്രമാണ്. കണ്ണു കാണാത്ത മനുഷ്യൻ്റെ ആ ദുആ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചിടത്ത് ഞാനിതാ മുഹമ്മദ് നബിയെ മുൻനിർത്തി ഓ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്ന് വിളിച്ച് ദുആ ചെയ്യുന്നത് പോലെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മദ്ഹ് പറഞ്ഞ് അവരുടെ സാന്നിധ്യം ഉറപ്പിച്ച് അവരുടെ മേൽ യാസീനോദി അവരെ വിളിച്ച് എന്നിട്ട് അള്ളാഹുവിനോട് ദേ നിൻ്റെ ഔലിയാക്കളെ മുൻനിർത്തി നിൻ്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മങ്കൂസ് മൗലൂദ് ഓതിയിട്ട് അവരുടെ മദ്ഹ് പറഞ്ഞ് അവരെ മുൻനിർത്തി മുത്തുനബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ മുൻനിർത്തി ചോദിക്കുക എന്ന് പറയാനാണ് മൗലൂദ് ഓതുന്നത്. അതായത് കുല്ലു അമലും സ്വാലിഹിൻ യസ്ലീൽ മയ്യത്തി എന്ന് പറഞ്ഞതുപോലെ സ്വാലിഹായ അമലുകളെല്ലാം അള്ളാഹുവിലേക്ക് വസീലയാണ്. ഒബത്തഹു ഇലൈഹിൽ വസീല എന്ന് പറഞ്ഞിടത്ത് എല്ലാ സ്വാലിഹായ അമലും എന്ന് പറഞ്ഞല്ലോ, അതെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. എല്ലാ തഫ്സീറിലും ഉണ്ട് സ്വാലിഹായ അമലുകളാണ് എന്ന്. സ്വാലിഹായ അമലുകളാണ് ഈ വസീല എന്ന്. എന്നാൽ ഒരു ഹദീസിലുണ്ട് അഫ്ളലുൽ അഅമാലി അൽഹുബ്ബു ഫില്ലാ വൽ ബുഗ്ളു ഫില്ലാ, സ്വാലിഹായ അമലുകളിൽ വെച്ച് ഏറ്റവും അഫ്ളലായത് അള്ളാഹുവിനും വേണ്ടി സ്നേഹിക്കുക അള്ളാഹുവിനും വേണ്ടി ദേഷ്യപ്പെടുക എന്ന്. അപ്പൊ ഇവിടെ അള്ളാഹുവിൻ്റെ മുത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് മദ്ഹ് പാടുന്ന ഒരു സദസ്സ് ഏറ്റവും വലിയ പുണ്യകർമ്മമായ ഒരു സദസ്സാണ്, പുണ്യകർമ്മമാണ്. അതിനെ മുന്നിർത്തി ചോദിക്കാനാണ് അവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അത് ഓതിയ ആളുകൾക്ക് ചിലപ്പോൾ പഴയ കാലത്തൊക്കെ പൈസ കൊടുത്തിട്ടുണ്ടാവും, ഇപ്പോൾ വീട്ടുകാരോതാണെങ്കിൽ പൈസ കൊടുക്കണ്ട. ഇങ്ങനെ ഹദിയ കൊടുക്കുമ്പോൾ സ്വീകരിക്കുന്നത് അതിൽ എന്താണ് തെറ്റുള്ളത്? അതിനെ ഒന്ന് കൊള്ളിക്കാൻ വേണ്ടി ഈ ഉസ്താദാക്കന്മാരൊക്കെ ഉസ്താദുമാരൊക്കെ പൈസ വാങ്ങാൻ വേണ്ടി ഉണ്ടാക്കിയതാ മൗലൂദെന്ന് പറയാൻ വേണ്ടി അവർ ഓതിയ ഒരു ആയത്ത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. ചിലടത്തൊക്കെ വലിയ ഫ്ലക്സ് അടിച്ചു വെച്ചിട്ടുണ്ട്, ഇന്ന കസീറമ്മിന അയ്യുഹല്ലദീൻ ആമനു ഇന്ന കസീറമ്മിന അല്ലഹബാരി വറുഹ്ബാനി ലയഅക്കുലൂൻ അംവാലന്നാസി ബിൽ ബാത്തിൽ. കണ്ടോ കണ്ടോ മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആൻ പറയാണ് ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് പുരോഹിതന്മാർ ജനങ്ങളുടെ പൈസ അടിച്ചു മാറ്റി ബാത്തിലായ തെറ്റായ മാർഗത്തിലൂടെ പുട്ടടിക്കുകയാണ്, പൈസ എടുത്ത് കഴിക്കുകയാണ്, ജനങ്ങളുടെ സ്വത്ത് അപഹരിക്കുകയാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത് ശരിയാണ്. തൗബ സൂറത്തിലെ 34-ാമത്തെ ആയത്താണ്. ഈ ആയത്തിന് അവർ ഓതിയിട്ട് എല്ലാ മുസ്ലിയാക്കന്മാരും മൗലിദും മന്ത്രവും പറഞ്ഞിട്ട് പൈസ തിന്നുകയാണ് പുട്ടടിക്കുകയാണ് തെറ്റായ മാർഗത്തിലൂടെ തിന്നുകയാണ്, ഇതിനെക്കുറിച്ച് ആ ഖുർആൻ പറയുന്നതെന്ന് പറഞ്ഞ് പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നുണ്ട്. തഫ്സീറായ തഫ്സീർ മുഴുവനും നോക്കിയാൽ ഞാനിവിടെ തഫ്സീർ തിബിരി എന്ന് വായിക്കാം. ഇന്ന കസീറമ്മിനൽ ഉലമായി വൽ ഖുറായി മിൻ ബനീ ഇസ്രായീല മിനൽ യഹൂദി വൻ നസാറാ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനത്തിന് വരുമ്പോൾ അവിടെ ജനങ്ങളെയൊക്കെ മാറ്റി നിർത്തി റസൂലുള്ളാഹിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നിന്ന ആ പഴയകാല ബനീ ഇസ്രായേലിലെ യഹൂദി നസാറ പണ്ഡിതന്മാരെ കുറിച്ചാണ് ഇത് പറയുന്നത്. അവര് അവരുടെ തൗറാത്തും മുസാ നബിയുടെ തൗറാത്തും ഈസാ നബിയുടെ ഇഞ്ചിയിലൊക്കെ മാറ്റി മറിച്ച് അവർക്ക് വേണ്ടുന്ന പോലെ എഴുതി മാറ്റിയിട്ട് അതിൻ്റെ പേരിൽ ജനങ്ങളെ പണം അപഹരിച്ച് അവരുടെ ഇടയിൽ നേതാവായി ഓരോ മുതലാളിമാർക്കൊത്തിട്ട് ഇതിൻ്റെ നിയമങ്ങളൊക്കെ മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നാൽ ഇവരുടെയൊക്കെ ഈ ഒരു പൈസ പിഴുങ്ങുന്നത് പോകുമെന്ന് പറഞ്ഞ് അതിനെയും ഒളിപ്പിച്ച് ഇങ്ങനെ ഒരു പ്രവാചകനെ കുറിച്ച് കിതാബിലൊന്നും പറയുന്നില്ല എന്നും കള്ളം പറഞ്ഞ് ഈ പൈസ പിണുങ്ങുന്ന റുഹ്ബാനിയങ്ങൾ അഹ്ബാറുകൾ ഇതൊക്കെ യഹൂദികൾ യഹൂദികളായ നസ്രാനികളായ പണ്ഡിതന്മാരെ കുറിച്ചുള്ള പ്രയോഗമാണെന്ന് ഏതൊരു അറബി ഭാഷ നിഘണ്ടു അറിയുന്ന ആളുകൾക്കും അറിയാം. ഇതിനെയൊക്കെ മറച്ചു വെച്ചിട്ടാണ് മുസ്ലിയാക്കന്മാർ നമ്മുടെ ഈ സമുദായത്തിലെ പണ്ഡിതന്മാരെ കുറിച്ചാണ് പറയുന്നതെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത്. മൊത്തത്തിൽ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ പകർത്തുന്ന മൗലിദിനെ എതിർക്കുന്ന വിമർശിക്കുന്ന ആളുകളുമായി കൂട്ടുകൂടിയാൽ അള്ളാഹുവിൻ്റെ ലാനത്ത് ഫഅലൈഹി ലാനത്തുള്ള. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നു
അവന് അള്ളാഹുവിൻ്റെ ലാനത്തുണ്ട്, വൽ മലായിക്കത്ത് മലക്കുകളുടെ ലാനത്തുണ്ട്, വൻ നാസി അജ്മഈൻ സൽ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാം ശാപം ഇക്കൂട്ടർക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ തയ്യാറാവുക, ഏതെങ്കിലും ഇങ്ങനെയുള്ള കക്ഷികളുമായി തച്ചുണ്ടെങ്കിൽ, ഇവരുമായി കുടുംബ ബന്ധമാണെങ്കിലും ഫ്രണ്ട്ഷിപ്പായാലും ബിസിനസ് ബന്ധമായാലും ആ ബന്ധത്തിനെയൊക്കെ ഒന്ന് അയവ് വരുത്തുക, കഴിയുമെങ്കിൽ പൂർണ്ണമായും ഇല്ലാതാക്കുക. കാരണം ഈ ബന്ധം അത് ഒരു ബർക്കത്തിനെ എടുത്തു കളയുന്ന ബന്ധമാണ്. അതങ്ങ് ഉപേക്ഷിച്ചിട്ട് ബർക്കത്തുണ്ടാകാൻ, കച്ചവടത്തിൽ വിജയമുണ്ടാകാൻ, എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കുക. സ്വലാത്തിലൂടെ ബർക്കത്തുണ്ട്. അതോടൊപ്പം രാവിലെ സുബ്ഹിക്ക് ശേഷം 40 പ്രാവശ്യം വല്ലുഹ സൂറത്ത് പാരായണം ചെയ്യുക, കഴിയുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു 10 വീതം 4 വക്ത നിസ്കാരങ്ങൾക്ക് ശേഷമായിട്ട് ചൊല്ലുകയും ചെയ്യാം. ഈ വല്ലുഹ സൂറത്ത് പാരായണം ചെയ്യുകയും ചെയ്യുക, ബർക്കത്തുണ്ടാവും. ബർക്കത്തില്ലാതാകുന്ന എത്ര ബർക്കത്ത്, നമ്മൾ എത്ര പണം സമ്പാദിച്ചാലും ബർക്കത്തില്ലാതാകുന്നത് ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ഔലിയാക്കളുമായി ബന്ധമില്ലാത്ത, നല്ല സദസ്സുകളുമായി ബന്ധമില്ലാത്ത പണ്ഡിതന്മാരെ കുറിച്ച് ആരോപണം പറയുന്ന ക്ലിപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരിപ്പിച്ച് ഈ കൊറോണ കാലത്തൊരു മൗലിദോദാൻ പറയുന്ന ഉസ്താദക്കന്മാരെ കളിയാക്കുന്ന, അതിനെ വിമർശിക്കുന്ന, അതിൽ തെറ്റുണ്ടെന്ന് പറയുന്ന ഈ പറഞ്ഞ തെളിവുകളെല്ലാം മായ്ച്ചു കളഞ്ഞ് ഇതിലൊന്നും തല കൊടുക്കാതെ വീണ്ടും ശിർക്ക് ശിർക്ക് എന്ന് പറയുന്ന ആ പ്രചരണത്തിൽ കുടുങ്ങിപ്പോകുന്ന മനസ്സുമായി നടന്നാൽ നമ്മുടെ ബറക്കത്തില്ലാതായി പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൽ ഉറച്ചു നിൽക്കുന്ന മനസ്സുമായി മുന്നോട്ട് പോവുക. ചാരിയാൽ ചാരിയത് മണക്കും. ഈ സുന്നികളൊക്കെ അവരോടൊപ്പം കൂടി അപ്പം തന്നെ മുജാഹിദാവുന്നല്ല, കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് കുറേ ക്ലിപ്പുകൾ ഇങ്ങനെ കാണുമ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും മോശമായ ഒരവസ്ഥയിൽ ദർഗയിൽ ചെല്ലുന്നതോ ദർഗയിൽ സുജൂദ് ചെയ്യുന്നതോ ആനകളെയോ മറ്റോ കൊണ്ടുവന്ന് സ്ത്രീകളുടെയും തലയിൽ തൊട്ടിട്ടോ ഒക്കെ മന്ത്രിക്കുന്ന ഏതെങ്കിലും കപടന്മാർ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ മതിയായിപ്പോയി സുന്നികളുടെ ഇത്, കേട്ട് കേട്ട് മടുത്തു, സുന്നിയാണെന്ന് പറയാൻ നാണക്കേടാവുന്നു എന്നൊരു ചിന്ത വന്നുപോയാൽ നമ്മുടെ ഈമാന് തന്നെ കേട് വന്നു പോകും. അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ. ഈ അയക്കുന്ന ക്ലിപ്പുകളിലൊക്കെ വലിയ തട്ടിപ്പുണ്ട്. പണ്ഡിതന്മാരുമായി ബന്ധമില്ലാത്ത ഏതെങ്കിലും ഏരിയയിൽ ആരെങ്കിലും ഉത്തരേന്ത്യയിലോ മറ്റോ ചെയ്യുന്നതോ, അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും പണ്ഡിതന്മാരുടെ ശ്രദ്ധയെത്താത്ത അവസ്ഥകളിൽ ചെയ്യുന്നതോ ഒക്കെ ആയിരിക്കും അയക്കുക. ഇതിനെയൊക്കെ പണ്ഡിതന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവരോട് പറയാൻ പറയലല്ലാതെ നാം സ്വന്തമായി ഇതിനെ വിമർശിക്കാനോ, നാം ഈ സോഷ്യൽ മീഡിയയിൽ ഒരു മുഫ്തിയായി മാറാനോ തയ്യാറാകാതെ നാം ശ്രദ്ധയോടെ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മുടെ കച്ചവടത്തിലും ജീവിതത്തിലും മരണത്തിലും ഒക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഔലിയാക്കളമേൽ യാസീൻ ഓതാൻ ശ്രമിക്കുക. യാസീൻ അല്ലെങ്കിൽ ഫാത്തിഹെങ്കിലും ഔലിയാക്കളുടെ പേരിൽ ഓതിക്കൊണ്ടിരിക്കുക. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ചെയ്യുന്ന സ്വാലിഹായ അമലുകളൊക്കെ ഹദിയ ചെയ്യാനും ശ്രമിക്കുക. പ്രത്യേകിച്ച് യാസീൻ ഓതി ഹദിയ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഖബറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരും. സ്വാലിഹീങ്ങളെ സഹായം ഉണ്ടാവും, നമ്മുടെ സ്വാലിഹായ അമലുകൾ ഉണ്ടാവും. അല്ലാതെ ഒരു ദുനിയാവിൻ്റെ മുതലോ മക്കളോ നമ്മുടെ ഖബറിലേക്ക് വരില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മനോഹരമായ ആ കഥ നിങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.